നമസ്കാരം. തുടങ്ങും മുമ്പ് തന്നെ വലിയ വിവാദത്തിലായതാണ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം. അതിന് ഇൻതിഫാദ എന്ന ഒരു പേര് നൽകുകയും അതനുസരിച്ചുള്ള ഈ ലോഗോ നൽകുകയും ഒക്കെ ചെയ്തതോടുകൂടിയാണ് ഈ കലോത്സവം തുടങ്ങും മുമ്പ് വിവാദത്തിന് തിരികൊളുത്തിയത്. ഇന്തിഫാദ എന്നത് പലസ്തീനിൽ ഹമാസ് ഭീകരവാദികൾ ഉപയോഗിക്കുന്ന മുദ്രാവാക്യമാണ്. മറ്റുള്ളവരെ എല്ലാവരെയും ഇല്ലാതാക്കുക അല്ലെങ്കിൽ ചുട്ടുകരിക്കുക എന്നൊക്കെയുള്ള ഒരർത്ഥമാണ് അതിനുള്ളത് എന്നും അത് ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിലെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെയുള്ള ഒരു മുദ്രാവാക്യമായി ഹമാസ് ഉപയോഗിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇസ്രായേലിൻ്റെയും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മുദ്രാവാക്യം കേരളം പോലുള്ള ഒരു സമാധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുന്നത് ഇവിടെ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തെ ബാധിക്കുമെന്നും മാത്രമല്ല ഈ ലോഗോയിൽ ഇസ്രായേലിൻ്റെ ഇന്ത്യയുടെ സുഹൃദ് രാഷ്ട്രമായ ഇസ്രായേലിൻ്റെ മാപ്പ് വരയ്ക്കുകയും അതിനടുത്ത് ഇസ്രായേലിൻ്റെ ശത്രുവായ ഹമാസ് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഭീകര സംഘടനയെ ഹമാസിൻ്റെ മുദ്രാവാക്യവും എഴുതി വച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിദേശകാര്യ ബന്ധങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നും നമ്മൾ സമൂഹത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പരാതികളാണ് ഗവർണർക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും അതുപോലെ തന്നെ സർവകലാശാല VC ക്കുമൊക്കെ ലഭിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കൃത്യമായ ഇടപെടലിനെ തുടർന്ന് ഒടുവിൽ VC ഈ ലോഗോയും അതുപോലെ തന്നെ കേരള കലോത്സവത്തിൻ്റെ പേരുമൊക്കെ മരവിപ്പിക്കാനും അത് നിരോധിക്കാനുമൊക്കെ തയ്യാറായത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം ഇത് നീക്കം ചെയ്യണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കേരള കലോത്സവവുമായി ബന്ധപ്പെട്ട് അച്ചടിച്ചിട്ടുള്ള നോട്ടീസുകളിലും പോസ്റ്ററുകളിലും ഫ്ലെക്സ് ബോർഡുകളിലുമെല്ലാം ഈ ലോഗോ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ 2 ദിവസമായി, കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ കലോത്സവം ആരംഭിച്ചത്. പക്ഷേ കലോത്സവത്തിന് പകരം നടക്കുന്നത് അവിടെ കലാപോത്സവമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SFI വിദ്യാർത്ഥികൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിവിധ കോളേജുകളിൽ നിന്ന് വന്ന KSUവിൻ്റെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സംഘടനകളിലും പെട്ട വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്നു എന്നാരോപിച്ച് ഇപ്പോൾ KSU വലിയ പ്രതിഷേധം നടത്തുകയാണ്. പലതവണ ഈ കലോത്സവം നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു. പല കലാപരിപാടികളും വളരെ വൈകിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള കലോത്സവം അതിൻ്റെ ശോഭ കെടുന്ന രീതിയിൽ അലങ്കോലമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം SFI ക്കെതിരെയുണ്ട്. SFI ആകട്ടെ ഒരു ഫാസിസ്റ്റ് നടപടി സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കലോത്സവത്തിൽ പങ്കെടുക്കാനും കലോത്സവം കാണാനും വരുന്ന വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്നു എന്ന ആരോപണമാണ് ഇതര വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് പോലും, ചാൻസലറായ ഗവർണർക്ക് പോലും ഇപ്പോൾ പരാതി ലഭിച്ചിട്ടുണ്ട്. മാറിവാനിയസ് കോളേജാണ് അത്തരത്തിലൊരു പരാതി നൽകിയത്. പല മത്സരങ്ങളെയും അലങ്കോലപ്പെടുത്താനും അത് വൈകിപ്പിക്കാനും ഒക്കെ ചിലർ ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ചാൻസലർക്ക് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ കഴിഞ്ഞ ദിവസമാണ് എങ്കിൽ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട്, മാപ്പിളപ്പാട്ട് മത്സരവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. അവിടെ വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്ന ഗുരുതരമായ ആരോപണമായി ആണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വിധികർത്താക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും സമാധാനവും ശാന്തിയും വിളയാടുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മുടെ കലാലയങ്ങളിൽ കുട്ടികളുടെ സർഗവാസന വളർത്താനും അവരെ പ്രചോദിപ്പിക്കാനുമുള്ള വളരെ മനോഹരമായ ഇടങ്ങളാണ് കലോത്സവ വേദികൾ. ആ കലോത്സവ വേദിയിലേക്ക് ലോകത്ത് തന്നെ വലിയ സംഘർഷം നിലനിൽക്കുന്ന ഒരു ഇടത്തെ മുദ്രാവാക്യം ഇറക്കുമതി ചെയ്ത് ഇങ്ങ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ നമ്മുടെ നാട് എങ്ങനെ കലാപ കലുഷിതമാകുന്നു എന്ന് നോക്കൂ. എന്തായാലും പലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള സംഘർഷം ഇല്ലാതാക്കാനും അതുപോലെ തന്നെ അധിനിവേശത്തിനുമെതിരെയാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത് എന്നൊക്കെയായിരുന്നു ഇടത് സൈദ്ധാന്തികരുടെയും അതുപോലെ തന്നെ SFI നേതാക്കളുടെയും ഒക്കെ അവകാശവാദം. പക്ഷേ ലോകമെമ്പാടുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് നേരാംവണ്ണം ഈ സംസ്ഥാനത്ത് ഒരു കലോത്സവം നടത്താനുള്ള പ്രാപ്തി നമുക്കുണ്ടോ എന്ന് SFI ക്കാരും അതുപോലെ തന്നെ ഈ SFIയുടെ തോന്നിയവാസത്തിന് കൂട്ടുനിൽക്കുന്നവരും ഒന്നാലോചിച്ചാൽ നന്നായിരുന്നു. സംഘർഷ ഭൂമികളിലെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ചില സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇനിയെങ്കിലും കൊണ്ടുവരാതിരുന്നാൽ നന്ന്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.